സൈബറിടത്തിൽ ഇങ്ങനെയും കരിവാരിത്തേക്കുവാൻ കോൺഗ്രസ്സുകാർ മുതിർന്നാൽ അതേ നാണയത്തിൽ കൊടുക്കുന്നതിന് പകരം ഇനി മേലിൽ ഇങ്ങനെയൊന്ന് ആവർത്തിക്കാതിരിക്കുവാനുള്ള പണിയാണ് കൊടുക്കേണ്ടത് എന്നാണ് പിണറായിക്കാരൻ്റെ പക്ഷം. ചാണ്ടിയുമ്മനൊപ്പം നിൽക്കുന്ന ഈ കക്ഷിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടാവില്ല. രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ഈ കക്ഷിയെ പരിചയമുണ്ടോ? അതും വലിയ പരിചയമുണ്ടാകാൻ സാധ്യതയില്ല. നേരെ ഇപ്പുറത്ത് രാഹുൽ മാങ്ങാക്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നയാളെയോ? അതും പരിചയമുണ്ടാകാൻ വലിയ സാധ്യതയില്ല. എന്നാലൊരു പേര് പറയാം, കോട്ടയം കുഞ്ഞച്ചൻ. മമ്മൂട്ടിയുടെ പഴയ സിനിമയുടെ പേരല്ല. കോൺഗ്രസിന് വേണ്ടി സ്ത്രീകളെ കേട്ടാലറക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും വെർബൽ റേപ്പ് നടത്തുകയും ചെയ്യുന്ന ഏറ്റവും പ്രമുഖമായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്നാണ്. ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും സജീവമായ ഒന്ന്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരിച്ച CPM നേതാവായ പി ബിജുവിൻ്റെ ഭാര്യ, ഒപ്പം രാജ്യസഭാ MPയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കുന്ന DYFA അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് AA റഹീമിൻ്റെ ഭാര്യ, ഇങ്ങനെ പല സ്ത്രീകളെ, DYFAയുടെ പ്രവർത്തകയായിരിക്കുന്ന പ്രജിത എണ്ണിയാലൊടുങ്ങാത്ത പലരെയും വെർബൽ റേപ്പ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ വ്യക്തിയാണ് ഈ പറഞ്ഞ നേതാക്കളുടെല്ലാം കൂടെയുള്ളത്. ആളുടെ പേര് ഒരു പക്ഷേ നിങ്ങൾ ഇതിനകം അറിഞ്ഞു കാണും. ചില്ലറ കക്ഷിയല്ല, UDFൻ്റെ വാർഡ് പ്രസിഡൻ്റാണ്, KSUവിൻ്റെ നെയ്യാറ്റിൻകര അസംബ്ലി വൈസ് പ്രസിഡൻ്റാണ്. പേര് അബിൻ കോടങ്കര. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേസ്ബുക്ക് IDയിലൂടെ അയാൾ നടത്തിയിരിക്കുന്ന പോസ്റ്റുകളുടെ ചില സ്ക്രീൻഷോട്ടുകൾ ഇതിനൊപ്പം ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ഒരു തരത്തിലും നമുക്ക് വായിച്ചു പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോകളിൽ എല്ലാം ആളുടെ മുഖം പോലും മറക്കാത്ത നിലയിലുള്ള പ്രചരണവും. എങ്ങനെയാണ് ഇത്രയും ധൈര്യം കോൺഗ്രസിൻ്റെ സൈബർ പടയോളികൾക്ക് ഉണ്ടാവുന്നത്? ഒറ്റപ്പാലത്തെ ഒറ്റബുദ്ധിക്കാരനായ ഡോക്ടർ സരിനും തൃത്താലയിലെ തോറ്റവാഴയായ VT ബലറാവും നേതൃത്വം കൊടുക്കുന്ന പുതിയ കോൺഗ്രസ് സൈബർ സംഘത്തിന് വനിതകളെ ഇങ്ങനെ തെറിവിളിച്ച് മാത്രമേ സൈബർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ആളുകളും ഇവർ തന്നെയാണ്. ക്രൈം നമ്പർ 83/23, 86/23, 88/23, കോട്ടയം കുഞ്ഞച്ചൻ FB അക്കൗണ്ട്, അബിൻ SE മുഴുവൻ പേര്. 3 കേസുകളിലായിട്ട് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ആളെ പൊക്കിയിരിക്കുന്നത്. ഇനി ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണോ? എന്തായാലും അന്തരിച്ച CPM നേതാവ് PBijuവിനോട് ആ നാടിനുള്ള സ്നേഹമുണ്ട്. അവിടുത്തെ സഖാക്കൾ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന വികാരമുണ്ട്. അതിനുള്ളത് അവർ കൃത്യമായി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈബറിടത്തിൽ ഇങ്ങനെയും കരിവാരിത്തേക്കുവാൻ കോൺഗ്രസ്സുകാർ മുതിർന്നാൽ അതേ നാണയത്തിൽ കൊടുക്കുന്നതിന് പകരം ഇനി മേലിൽ ഇങ്ങനെയൊന്ന് ആവർത്തിക്കാതിരിക്കുവാനുള്ള പണിയാണ് കൊടുക്കേണ്ടത് എന്നാണ് പിണറായിക്കാരൻ്റെ പക്ഷം. വ്യക്തിപരമായി അധിക്ഷേപിച്ച് വല്ലാത്ത രീതിയിൽ സ്ലട്ട് ഷെയ്മിംഗ് ചെയ്ത് അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുന്ന സംഘടനാ സംവിധാനമാണ് KPCC കീഴിലുള്ള കോൺഗ്രസ് സൈബർ സംവിധാനമെങ്കിൽ അതിൻ്റെ തലവനെയും ഈ കേസിൽ പ്രതി ചേർക്കുകയാണ് വേണ്ടത്. കാരണം ഇതിന് വേണ്ട എല്ലാ വെള്ളവും വളവും നൽകുന്നത് KPCC ഡിജിറ്റൽ മീഡിയ സെൽ തലവനാണ് എന്ന് നിസ്സംശയം പറയാം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ അറസ്റ്റും വാർത്തയും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്ര വലിയ പ്രാധാന്യമൊന്നും നൽകില്ല. കാരണം ഒന്ന് PBijuവിൻ്റെ ഭാര്യയാണ്, മറ്റത് AA റഹീമിൻ്റെ ഭാര്യയാണ്. രണ്ടും CPIMൻ്റെ നേതാക്കളാണ്. അപ്പോൾ CPIMൻ്റെ നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എങ്ങനെ ആക്ഷേപിച്ചാലും അതൊരു വാർത്ത അല്ലാതെ പോകുന്ന തരത്തിലാണ് മാധ്യമങ്ങളിതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് 100 അല്ല 200% ഉറപ്പാണ്. അബിൻ കോടങ്കരെ പോലെയുള്ള ആളുകൾക്ക് പുറകിൽ നിന്ന് എല്ലാവിധ സഹായവും നൽകുന്ന ഒറ്റപ്പാലത്തെ ഒറ്റബുദ്ധിക്കാരൻ ഡോക്ടറും തൃത്താലയിലെ വാഴക്കൂട്ടവും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നാവും.